കേരളത്തിലെ അനധികൃത മരമുറി അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്വേഷണ സംഘം നാളെ മുട്ടിൽ സന്ദർശിക്കും പൊതുജനങ്ങൾക്ക് പരാതി ബോധിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും എ എസ് ശ്രീജിത്ത് പറഞ്ഞു കേരളത്തിൽ വ്യാപകമായ മരം കൊള്ള സംബന്ധിച്ച പ്രാഥമിക എഫ്ഐആർ ആണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വനം വകുപ്പും പോലീസും വിജിലൻസും മരം മുറിച്ച് സംബന്ധിച്ച് അന്വേഷണം നടത്തും പൊതുജനങ്ങൾക്ക് പരാതി നൽകുന്നതിനുള്ള പ്രത്യേക സംവിധാനവും ഒരുക്കും എസ് പിയുടെയും അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെയും മേൽനോട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയതായും എ ഡി ജി പി അറിയിച്ചു പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ് പൊതുജനങ്ങൾക്കും മറ്റേ ആർക്ക് ആർക്കും വേണമെങ്കിൽ ആ വരുന്ന എല്ലാ പരാതികളും അന്വേഷണ വിധേയമാക്കും അതിന് ഒരു എ സി ഹൈടെക്സൽ ഡോട്ട് കോൾ ജി ഒ വി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ അറിയിക്കുക അറിയിക്കുന്ന കാര്യങ്ങൾ അന്വേഷണങ്ങൾ നടക്കും നാളെ മിക്കവാറും അന്വേഷണ സംഘം മുട്ടിൽ വയനാട് സന്ദർശിക്കും പരാതി നൽകുന്നതിന് പ്രത്യേക ഇമെയിൽ സൗകര്യമുണ്ടാകും അന്വേഷണ സംഘം നാളെ മരമുറി നടന്ന വയനാട് മുട്ടിൽ സന്ദർശിക്കും പരാതികൾ കിട്ടുന്ന മുറയ്ക്ക് അതത് പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും സർക്കാരിന്റെ സ്വത്തായ മരങ്ങൾ മോഷ്ടിച്ചു കടത്തിയതിലുള്ള അന്വേഷണം പോലീസും അതിക്രമിച്ചു കയറി മരം മുറിച്ചത് സംബന്ധിച്ച് വനവനിയമനുസരിച്ചുള്ള വിഷയങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അന്വേഷിക്കും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതി സംബന്ധിച്ച് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആയിരിക്കും അന്വേഷണം നടത്തുക അന്വേഷണ ഏജൻസികളുടെ ഏകോപനം നിർവഹിക്കുന്ന എ ഡി ജി പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് മൂന്ന് അന്വേഷണ ഏജൻസികളുടെയും യോഗം തൃശൂരിൽ നടന്നു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചായിരിക്കും അന്വേഷണം മുന്നോട്ടു പോകുക ജനം തൃശൂർ